വളരെ എളുപ്പമാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ വഴികളാ കൂടുതലുള്ളത്. ഏതൊരു മുഅ്മിനായ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനാവട്ടെ, ഒരു സാധാരണ മനുഷ്യന്റെ പ്രകൃതിപരമായ അവന്റെ പ്രവർത്തനങ്ങളിൽ പോലും സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണം. മനുഷ്യന്റെ ശരീരത്തിന് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ദാഹമുള്ള പ്രകൃതിയായിട്ടാണ്. ദാഹം മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമാണ്. കാരണം ഈ ദുനിയാവിൽ അള്ളാഹു ഇഷ്ടം പോലെ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളങ്ങൾ, ശുദ്ധമായ നല്ല മുന്തിരി ജ്യൂസുകൾ, ശുദ്ധമായ നല്ല പാനീയങ്ങൾ, പൈനാപ്പിളിന്റെ ജ്യൂസ്, അങ്ങനെ തുടങ്ങി ഇളനീരിന്റെ ജ്യൂസ്, ഇങ്ങനെ ഒരുപാട് വെള്ളങ്ങൾ അന്ന് തന്നിട്ട് പറഞ്ഞു, മനുഷ്യ കുലുഹൂ വശ്രഭൂ, നിനക്ക് വേണ്ടതുപോലെ വെള്ളം കുടിച്ചോളൂ, ഇഷ്ടമുള്ള വെള്ളം കുടിച്ചോളൂ, അല്ല നിഷിദ്ധമാക്കിയ കള്ള് മാത്രം കുടിക്കരുത്. ഈ കുടിക്കുന്ന വെള്ളം ശരീരത്തിലൂടെ ബാഷ്പീകരിച്ച് പുറത്തേക്ക് പോകണം. അങ്ങനെ പോകുന്നതിനനുസരിച്ച് വീണ്ടും വെള്ളം കുടിക്കാനുള്ള താല്പര്യം. ഇത് മനുഷ്യൻ അള്ളാഹു കൊടുത്ത വലിയ പ്രത്യേകതയാണ്. ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ചുരുങ്ങിയത് അഞ്ച് സ്വർഗത്തിന്റെ വാതിലുകളാ തുറക്കപ്പെടുന്നത്. ഒറ്റ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ആർക്കും കിട്ടാൻ പറ്റുന്ന അഞ്ച് സ്വർഗത്തിന്റെ വാതിലുകൾ എങ്ങനെയാണത്? വെള്ളം കുടിക്കുന്ന മനുഷ്യൻ, വെള്ളം കുടിക്കുന്ന പാത്രം വലത് കൈകൊണ്ടാണ് പിടിക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഒന്നാമത്തെ സ്വർഗത്തിന്റെ വഴിയാണ്. രണ്ടാമത്തത് വെള്ളം കുടിക്കുന്ന മനുഷ്യൻ, ആ വെള്ളം കുടിക്കുന്ന സമയത്തിരുന്നു കൊണ്ടാ വെള്ളം കുടിക്കേണ്ടത്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റൂല, രണ്ടാമത്തെ സ്വർഗത്തിന്റെ വഴി. മൂന്നാമത്തത് വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പ് വെള്ളത്തിന്റെ പാത്രത്തിലേക്കൊന്ന് നോക്കണം, ഈ വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റിയ വെള്ളമാണോ, ഇതെന്തെങ്കിലും നജസുള്ള വെള്ളമാണോ എന്ന ബോധത്തോടെ കുടിക്കാൻ പറ്റിയ, എന്റെ ശരീരത്തിന് ഉപദ്രവമില്ലാത്ത വെള്ളമാണോ എന്ന് നോക്കിയിട്ട് വെള്ളത്തിന്റെ പാത്രത്തിലേക്ക് നോക്കണം. നാലാമത്തത് വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പ് ഫഖുൽ ബിസ്മി ചൊല്ലിയിട്ടാ വെള്ളം കുടിക്കേണ്ടത്. അഞ്ചാമത്തത് വെള്ളം കുടിക്കുന്ന സമയം അത് ഒറ്റടിക്ക് തന്നെ കുടിച്ചു തീർക്കാൻ പറ്റൂല. മൂന്ന് മുറുക്കായിട്ടാ വെള്ളം കുടിക്കേണ്ടത്. ചുരുങ്ങിയത് മൂന്ന് തവണയാക്കിയിട്ടാ വെള്ളം കുടിക്കേണ്ടത്. ആറാമത്തത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നിടത്ത് ഇങ്ങനെ അഞ്ചും ആറും സുന്നത്തുകൾ സ്വർഗത്തിലേക്കുള്ള വഴി ഏത് മനുഷ്യന്റെ മുന്നിലും തുറക്കപ്പെട്ടതാണ്. എത്ര മോശപ്പെട്ട മനുഷ്യനാണെങ്കിലും വെള്ളം കുടിക്കുന്ന സമയത്തുള്ള സുന്നത്തുകൾ, ആ സുന്നത്തുകളെ മാത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരു ദിവസം ഒരു പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന മനുഷ്യനാണെങ്കിൽ 60 സുന്നത്തുകൾ അവന്റെ മുന്നിലേക്ക് വരുന്നു.